ഹലോ എവരിവൺ, പ്രിഫേസ് സ്റ്റഡിയുടെ മറ്റൊരു വീഡിയോ ലെസണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് ടു ഇംഗ്ലീഷിലെ രണ്ടാമത്തെ യൂണിറ്റിലെ അവസാനത്തെ പാഠഭാഗമായ ആമിഗോ ബ്രദേഴ്സിൻ്റെ ഒരു സമ്മറിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആമിഗോ ബ്രദേഴ്സ് എന്ന് പറയുന്ന ഈ കഥ രചിച്ചിരിക്കുന്നത് പിരി തോമസ് ആണ്. അപ്പോൾ നമുക്കിതിൻ്റെ സമ്മറിയിലേക്ക് കടക്കാം. അന്റോണിയോ ക്രൂസും ഫെലിക്സ് വർഗാസും ആത്മാർത്ഥ സുഹൃത്തുക്കളായിരുന്നു. 17 വയസ്സുകാരായിരുന്നു ഇരുവരും. അവർ സഹോദരങ്ങളായിരുന്നു എന്നായിരുന്നു അവരുടെ ചിന്ത. അന്റോണിയോ വെളുത്ത് നീണ്ട് മെലിഞ്ഞിരുന്നു. ഫെലിക്സ് ആകട്ടെ ഇരുണ്ട് തടിച്ച് പൊക്കം കുറഞ്ഞ ആളായിരുന്നു. ഒരിക്കൽ താൻ ചാമ്പ്യനാകുമെന്ന് രണ്ടാളും വിശ്വസിച്ചിരുന്നു. പരിശീലനം നേടാനുള്ള എല്ലാ അവസരങ്ങളും രണ്ടുപേരും പ്രയോജനപ്പെടുത്തി. ആൺകുട്ടികളുടെ ക്ലബിലും ജിംനേഷ്യത്തിലുമൊക്കെ അവർ നിത്യ സന്ദർശകരായിരുന്നു. പ്രഭാതത്തിൽ ദീർഘദൂരം ഓടുക അവരുടെ പതിവായിരുന്നു. ഗുസ്തി മത്സരം എവിടെ ഉണ്ടായിരുന്നാലും അവർ കാണാൻ പോകുമായിരുന്നു. അങ്ങനെയിരിക്കെ ഫെലിക്സും അന്റോണിയോയും തമ്മിൽ ഒരു മത്സരം നടത്തേണ്ട സാഹചര്യമുണ്ടായി. ഇവരിൽ ജയിക്കുന്ന ആൾ ബോയ്സ് ക്ലബിനെ പ്രതിനിധീകരിച്ച് ഗോൾഡൻ ഗ്ലൗസ് ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കേണ്ടിയിരുന്നു. രണ്ടാഴ്ചയ്ക്ക് ശേഷം അവർ മത്സരിക്കാൻ തീരുമാനമായി. രണ്ടാളുകൾക്കിടയിൽ ഒരു മതിൽക്കെട്ട് ഉയരുന്നതായി അവർക്ക് തോന്നി. മത്സരത്തിന്റെ തലേ ദിവസം രണ്ടുപേർക്കും ഉറങ്ങാൻ പറ്റിയില്ല. ഫെലിക്സിനെ കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ ആന്റണി തന്റെ വീടിന്റെ ടെറസിലേക്ക് പോയി. ഫെലിക്സ് ഒരു മൂവി കാണാൻ പോയി. സമയമെടുക്കും തോറും രണ്ടുപേരും അവരവരുടെ വിജയത്തിനു വേണ്ടി പ്രാർത്ഥിച്ചു. രണ്ടുപേരെയും എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ ഏറ്റുമുട്ടൽ ഒരു വാർത്തയായിരുന്നു. വലിയ പോസ്റ്ററുകൾ സർവേയിടത്തും കാണപ്പെട്ടു. ഗുസ്തി മത്സരം കാണാൻ വലിയൊരു ജനക്കൂട്ടമുണ്ടായിരുന്നു. രണ്ടാളുകളും ബോക്സിംഗ് റിങ്ങിൽ പ്രവേശിച്ചപ്പോൾ ജനം അലറി വിളിച്ചു. ഒന്നാം റൗണ്ട് സെക്കൻഡുകൾക്കുള്ളിൽ കഴിഞ്ഞു. രണ്ടാം റൗണ്ടിൽ അന്റോണിയ ഇടികളിൽ നിന്നും ഒഴിഞ്ഞു മാറി. കാണികൾക്ക് ഭ്രാന്ത് പിടിച്ചതുപോലെ ആയിരുന്നു. രണ്ടാം റൗണ്ട് പൂർത്തിയായപ്പോൾ രണ്ടുപേരും ഒന്നിരുന്നു വിശ്രമിച്ചു. അവർ കാണികളെ നോക്കി ചിരിച്ചു. മൂന്നാം റൗണ്ടിൽ ജയിക്കുന്നത് ആരെന്ന് അറിയാം. ആരും ഒരിഞ്ചും വിട്ടുകൊടുത്തില്ല. ഏറ്റുമുട്ടലിന്റെ കാടൻ രീതി കണ്ട് കാണികൾ ഞെട്ടി. ഒരു മയവുമില്ലാതെ ഈ ഗുസ്തി ഒരാളുടെ മരണത്തിലേക്ക് കലർശിക്കൂ. പലരും ഭയപ്പെട്ടു. പ്രതീക്ഷിക്കാതിരുന്നപ്പോൾ രണ്ടാളുകളും പരസ്പരം ആശ്ലേഷിച്ചത് ജനം ആസ്വദിച്ചു. വിജയ് ആരെന്ന് പ്രഖ്യാപിക്കാൻ തിരിഞ്ഞു നോക്കിയ അനൗൺസർ കണ്ടതെന്തെന്നോ? അതാ ചാമ്പ്യന്മാർ കൈകോർത്തു പിടിച്ച് റിങ്ങിന് പുറത്തേക്ക് പോകുന്നു. എന്താണവർ തെളിയിച്ചത്? അവർ ഗുസ്തിക്കാർ എന്നതിലുപരി അമിഗോ ബ്രദേഴ്സ് ആയിരുന്നു. അപ്പോൾ ഇതാണ് അമിഗോ ബ്രദേഴ്സ് എന്ന പാഠത്തിൻ്റെ ഒരു സംഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. ഓക്കെ, താങ്ക് യു.